Dear children, welcome to Maths Magic. CBC 10th class le pair of linear equations in two variables. In chapter aanu innu njan padipikkan povunnu. Question idaanu. Solve the following pair of linear equations by elimination method and substitution method. Appo ee chapter le equation solve cheyanaanu പഠിക്കുന്നത് അല്ലെ ഗ്രാഫിക്കൽ മെത്തേഡ് പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എലിമിനേഷൻ മെത്തേഡ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഇങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ ഒരു ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് എലിമിനേഷൻ മെത്തേഡും സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ അത് സോൾവ് ചെയ്യാം എന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എഴുതാം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഫൈവ് ആൻഡ് ടു എക്സ് മൈനസ് ത്രീ വൈ ഈക്വൽ ടു ഫോർ ഇതാണ് രണ്ട് ഇക്വേഷൻസ് അത് ഫസ്റ്റിന് ബൈ എലിമിനേഷൻ മെത്തേഡിലാണ് സോൾവ് ചെയ്യാൻ പോകുന്നത് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു എലിമിനേറ്റ് ചെയ്യുക അതായത് ഇതിൽ ഏതെങ്കിലും ഒരു വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്ത് കളയുക അപ്പോൾ നമുക്ക് പിന്നെ ബാക്കി ഒരു വേരിയബിൾ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് സോൾവ് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പോൾ എലിമിനേറ്റ് ചെയ്ത് കളയണമെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻസിൻ്റെ ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ കോയഫിഷ്യൻ്റ് സെയിം ആയിരിക്കണം അതായത് ഇപ്പോൾ ഇവിടെ എക്സ് ആണ് ഇവിടെ ടു എക്സ് ആണ് അപ്പോൾ ഇവിടെയും ടു ആവണമെന്നുണ്ടെങ്കിൽ നമുക്കത് തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ആവും അതായത് എലിമിനേറ്റ് ആവും എക്സ് വേരിയബിൾ എലിമിനേറ്റ് ആവും അതുപോലെ തന്നെ ഇവിടെ വൈയുടെ കോയഫിഷ്യൻറ്റ് ത്രീ ആവുകയാണെങ്കിൽ ത്രീ ആണെങ്കിൽ പ്ലസ് ത്രീ വൈ എന്ന് വരും അപ്പോൾ താഴെയുള്ള ഇക്വേഷൻ്റെ കോയഫിഷ്യൻറ്റ് മൈനസ് ത്രീ വൈ അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ആ വൈ എന്ന് പറയുന്ന വേരിയബിൾ എലിമിനേറ്റ് ആയി പോകും അപ്പോൾ ഇത് രണ്ടിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇക്വേഷനെ ത്രീ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അതായത് എല്ലാ ടേംസിനെയും ത്രീ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ് അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷനെ ത്രീ മൾട്ടിപ്ലൈയിങ് ഇക്വേഷൻ വൺ ബൈ ത്രീ വി ഗെറ്റ് അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും ത്രീ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ത്രീ എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൽ ടു ത്രീ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റീൻ എന്ന് വരും അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാവും ത്രീ എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൽ ടു ത്രീ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റീൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡും ചെയ്യണം അതായത് ഇക്വേഷൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ത്രീ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡും ത്രീ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇതിന് ഇക്വേഷൻ നമ്പർ ത്രീ എന്ന് കൊടുക്കുക ഇനി ചെയ്യേണ്ടത് നമുക്കറിയാം ഒരു വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്ത് കളയണം അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നോക്കുക രണ്ടാമത്തെ ഇക്വേഷൻ ടു എക്സ് മൈനസ് ത്രീ വൈ ഈക്വൽ ടു ഫോർ ഈ തേർഡ് ഇക്വേഷൻ ത്രീ എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൽ ടു ഫിഫ്റ്റീൻ ഇപ്പോൾ ഇവിടെ വൈയുടെ കോയഫിഷ്യൻ്റ് രണ്ടിൻ്റെയും സെയിം ആയിട്ടുണ്ട് ഒരു മൈനസും പ്ലസ്സും ആണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ആവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇക്വേഷൻ ടുവും ഇക്വേഷൻ ത്രീയും ആഡ് ചെയ്യാൻ പോവുകയാണ് ഇക്വേഷൻ ടു പ്ലസ് ത്രീ ടു പ്ലസ് ത്രീ ഗീവ്സ് ടു എന്തായിരുന്നു ടു എക്സ് മൈനസ് ത്രീ വൈ ഈക്വൽ ടു ഫോർ ത്രീ എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൽ ടു ഫിഫ്റ്റീൻ ഇത് തമ്മിൽ ആഡ് ചെയ്യാം ടു എക്സ് പ്ലസ് ത്രീ എക്സ് ഫൈവ് എക്സ് മൈനസ് ത്രീ വൈ പ്ലസ് ത്രീ വൈ പ്ലസ് സീറോ ഫോർ പ്ലസ് ഫിഫ്റ്റീൻ നയൻറ്റി അപ്പോൾ ഫൈവ് എക്സ് ഈക്വൽ ടു നയൻറ്റീൻ എക്സ് ഈക്വൽ ടു നയൻറ്റീൻ ഡിവൈഡഡ് ബൈ ഫൈവ് ഇതാണ് എലിമിനേഷൻ മെത്തേഡിൽ നമ്മളിപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു ഇനി ഈ എക്സിൻ്റെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടും അപ്പോൾ ഇങ്ങനെ എഴുതാം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഫൈവ് എക്സ് നയൻറ്റീൻ ഡിവൈഡഡ് ബൈ ഫൈവ് നയൻറ്റീൻ ഡിവൈഡഡ് ബൈ ഫൈവ് പ്ലസ് വൈ ഈക്വൽ ടു ഫൈവ് വൈ ഇസ് ഈക്വൽ ടു ഫൈവ് മൈനസ് നയൻറ്റീൻ ഡിവൈഡഡ് ബൈ ഫൈവ് ഈ ഫൈവ് നയൻറ്റീൻ ഡിവൈഡഡ് ബൈ ഫൈവിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി അപ്പോൾ മൈനസ് നയൻറ്റീൻ ഡിവൈഡഡ് ബൈ ഫൈവ്
അപ്പോൾ ഇത് നമുക്കറിയാമല്ലോ എൽ സി എം കണ്ട് ചെയ്യാം. 25 - 19 / 5. 25 - 19 എന്ന് പറയുമ്പോൾ 6 ആണ്. 6 / 5. അപ്പോൾ ഇതാണ് വൈയുടെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 19 / 5 ആൻഡ് വൈ ഈക്വൽ ടു 6 / 5. ഇത് രണ്ടുമാണ് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ. അപ്പോൾ എലിമിനേഷൻ മെത്തേഡിൽ ചെയ്യുമ്പോൾ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ഇത് കിട്ടി. ഇനി നമ്മൾ ഈ സെയിം കണക്ക് തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ സെയിം വാല്യൂ തന്നെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. രണ്ട് ഇക്വേഷൻസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5, 2x - 3y = 4. ആ സെയിം ഇക്വേഷൻസ് തന്നെ എടുക്കുക. ഇനി ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതായത് ഫസ്റ്റ് ഇക്വേഷനിൽ 2x പ്ലസ് ഫ്രം ഇക്വേഷൻ 1 എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5, ദെൻ വൈ ഈക്വൽ ടു 5 - x. അപ്പോൾ ഈ മെത്തേഡിൻ്റെ പേര് വെക്കുമ്പോൾ തന്നെ അല്ലെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. അതായത് ഈ വൈയുടെ വാല്യൂ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് വൈയുടെ പ്ലേസിൽ 5 - x എന്ന് കൊടുക്കുക. അപ്പോൾ ഈ ഇക്വേഷനിൽ എക്സ് മാത്രം വേരിയബിളായിട്ട് വരും. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ഓഫ് വൈ ഇൻ ഇക്വേഷൻ 2. അപ്പോൾ ഇക്വേഷൻ 2 ഗിവ്സ് 2x - 3 × 5 - x. അതായത് ഈ വൈയുടെ പ്ലേസിൽ ഈ 5 - x ഇട്ട് കൊടുത്തു. എക്സ് ഈ 5 - x ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈക്വൽ ടു 4. 2x - ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 3 × 5 = 15. -3 × - x +3x. -(-) = 4. ഇനി ഇവിടെ 2x ഉം 3x ഉം ആഡ് ചെയ്യാം, കാരണം ഇത് രണ്ടും പ്ലസ് ആണ്. അപ്പോൾ 5x - 15 = 4. 5x = 4 + 15 = 19. x = 19 / 5. അപ്പോൾ ഇത് തന്നെയായിരുന്നു നമുക്ക് എലിമിനേഷൻ മെത്തേഡ് ചെയ്തപ്പോഴും എക്സിൻ്റെ വാല്യൂ കിട്ടിയത്. ഇനി ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 1 gives 19 / 5 + y = 5. അതായത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 എന്നായിരുന്നു ഇക്വേഷൻ 1. അപ്പോൾ അതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ y = 5 - 19 / 5 = 25 - 19 / 5 = 6 / 5. അപ്പോൾ x = 19 / 5 and y = 6 / 5. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്തപ്പോഴും നമുക്ക് ഈ സെയിം വാല്യൂ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ വെരിഫൈ ചെയ്ത് നോക്കാം. അതായത് ഈ എക്സിൻ്റെ വൈയുടെയും വാല്യൂ എക്സിൻ്റെ പ്ലേസിൽ 19 / 5 ഉം വൈയുടെ പ്ലേസിൽ 6 / 5 ഉം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആൻസർ ഈ 5 തന്നെ കിട്ടുന്നുണ്ടോ നോക്കാം. വേണമെങ്കിൽ ഇതിവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 19 / 5 + 6 / 5 = 19 + 6 എന്ന് പറയുമ്പോൾ 25 ആണ്. 25 / 5 = 5 ആണ്. അപ്പോൾ ഈ ആൻസർ തന്നെയാണ് ഇവിടെ കിട്ടിയത്. അപ്പോൾ വെരിഫൈഡ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ രണ്ട് മെത്തേഡ്സിലും ഈ ഒരു ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത്. ഈ കണക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഇതെല്ലാവരും ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.